ടോസ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ഡിഫിക്കൾട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും പരിചയപ്പെടാം ആദ്യത്തെ ചോദ്യം സതത് ഏവം സമഗ്രി മൂല്യാങ്കൻ സെ ക്യാ താൽപര്യ ഹെ ഓപ്ഷൻ എ കക്ഷായി പ്രക്രിയാവും കെ സാധുക്ക മൂല്യാങ്കൻ ഓപ്ഷൻ ബി കാര്യകാലാന്ത മൂല്യാങ്കൻ ഓപ്ഷൻ സി പാഠ്യചര്യാക്ക മൂല്യാങ്കൻ ഓപ്ഷൻ ഡി പാഠ്യേതർ ക്രിയാവോം കാ മൂല്യാങ്കൻ ശരിയായ ഉത്തരം കക്ഷായി പ്രക്രിയാവോം കെ സാത് കാ മൂല്യാങ്കൻ എന്നുള്ളതാണ് എന്താണ് സതത് ഏവം സമഗ്ര മൂല്യാങ്കൻ എന്ന് നോക്കാം അതായത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാലുവേഷൻ നിരന്തർ സമഗ്ര മൂല്യാങ്കൻ എന്നും പറയാം നിരന്തർ സമഗ്ര മൂല്യാങ്കൻ ശിക്ഷൻ കേ സാത് സാത് ചലനെ വാല മൂല്യാങ്കൻ ഹേ പഠനത്തോടൊപ്പം നിരന്തരമായിട്ട് ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത്തരത്തിലുള്ള ഒരു മൂല്യാങ്കൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു അസസ്മെന്റ് എന്ന് പറയുന്നത് മൂല്യാങ്കനില് മൗഖിക് പരീക്ഷയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇതില് ഭാഷയുടെ ശുദ്ധതയ്ക്കും അതുപോലെ തന്നെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ വാക്കുകളുടെ ശരിയായ പ്രയോഗത്തിനുമൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു മൂല്യാങ്കൻ ശിക്ഷണിൻ്റെ ഒരു മഹത്വപൂർണമായിട്ടുള്ള ഒരു മാധ്യമമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും സതത് മൂല്യാനില് കേവലം കുട്ടികളുടെ ഒരു പുരോഗതി മാത്രമല്ല അളക്കുന്നത് മറിച്ച് അധ്യാപകരുടെയും നേട്ടങ്ങള് എന്തൊക്കെയാണെന്ന് സതത് മൂല്യാങ്കനിൽ അളക്കുന്നു മൂല്യാങ്കനില് മൗഖിക് പരീക്ഷയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇതില് കൂടുതൽ പ്രാധാന്യം ഭാഷയുടെ ശുദ്ധതയ്ക്കും അതുപോലെ തന്നെ ശബ്ദം അല്ലെങ്കിൽ വാക്കുകളുടെ പ്രയോഗത്തിലും ഒക്കെയായിരിക്കും ഭാഷാ ശിക്ഷന്റെ ഒരു മഹത്വപൂർണ്ണമായിട്ടുള്ള അംഗമാണ് ഈ മൂല്യാങ്കൻ സതത് ഏവം സമഗ്ര മൂല്യാങ്കൻ എന്ന് പറയുന്നത് സതത് മൂല്യാങ്കൻ കേവലം കുട്ടികളുടെ പ്രഗതിയെ മാത്രം അല്ലെങ്കിൽ അവരുടെ പുരോഗതിയെ മാത്രമല്ല മുന്നോട്ട് കൊണ്ടുവരുന്നത് മറിച്ച് അധ്യാപകരുടെ ഉപലബ്ധികൾ അവരുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കൂടി ഈ ഒരു സതത് ഏവം സമഗ്ര മൂല്യാങ്കൻ അളക്കുന്നുണ്ട് എജ്യൂക്കേഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികളുടെ വ്യവഹാർ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ അത്തരത്തിൽ മാറ്റങ്ങൾ അവരിൽ ഉണ്ടാക്കുവാൻ കഴിയുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നാൽ മൂല്യാങ്കന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അസസ്മെന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികൾക്ക് എത്രത്തോളം മാറ്റങ്ങൾ ഈ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അളക്കുക എന്നുള്ളതാണ് മൂല്യാങ്കൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സതത മൂല്യാങ്കനെ പരീക്ഷണെന്നു കൂടി വിളിക്കാറുണ്ട് അതായത് പരീക്ഷകൾ നടത്തുന്നു ദൈനികമായിട്ടുള്ള പരീക്ഷകള് സാപ്താഹികായിട്ടുള്ളത് മാസികമായിട്ടുള്ളത് ത്രൈമാസികമായിട്ടുള്ളത് അർദ്ധവാർഷിക വാർഷിക ഇങ്ങനെ പല രീതിയിലുള്ള ഒരു ഇവാലുവേഷനാണ് ഈ മൂല്യാങ്കനിൽ നടക്കുന്നത് വിദ്യാലയത്തിലെ അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകനോ അധ്യാപികയോ മുഖേനയാണ് ഈ ഒരു അസസ്മെന്റ് നടക്കുന്നതെങ്കിൽ അതിനെ ആന്തരിക് എന്ന് പറയാം ഇന്റേർണൽ ആയിട്ട് നടക്കുന്ന ഒരു അസസ്മെന്റ് ആണ് ഇനി പുറമേ നിന്നുള്ള ഒരു വ്യക്തിയാണ് ഇത് ഈ ഒരു അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിനെ ബാഹ്യ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും സതത് മൂല്യാങ്കനം എന്ന് പറയുന്നത് ഈ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് നിരന്തരമായിട്ട് നടക്കുന്ന ഒരു ഒരു പ്രോസസ്സാണ് കുട്ടികളെ അവരുടെ ചിന്തൻ പ്രക്രിയ അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാനുള്ള ശേഷി വർദ്ധിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ സി സിടെ ഉദ്ദേശം അല്ലാതെ ഒരു കാര്യം കാണാതെ പഠിച്ച് രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവരുടെ ചിന്തകളെ ഉണർത്തുക എന്നുള്ളതാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാലുവേഷൻ ലക്ഷ്യം വയ്ക്കുന്നത് സതത് മൂല്യാങ്കനിലൂടെ കുട്ടികളുടെ കുറവുകൾ എന്തൊക്കെയാണ് അവരുടെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനും അതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനും അധ്യാപകന് സാധിക്കും സതത് മൂല്യാങ്കൻ വഴിയായിട്ട് കുട്ടിക്ക് സ്വന്തമായിട്ട് അവൻ്റെ ശക്തികൾ എന്തൊക്കെയാണ് അവൻ്റെ കംസോരികൾ എന്തൊക്കെയാണെന്ന് അറിയുവാനായിട്ടും സാധ്യമാണ് ഇതിലൂടെ കുട്ടിക്ക് നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും അതുപോലെ അവൻ്റെ തെറ്റുകൾ അവൻ്റെ കുറവുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെ മാറ്റിയെടുക്കാനും ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിക്കാനും അവന് സാധ്യമാക്കും ഇത്തരത്തിലുള്ളൊരു മൂല്യാങ്കനിലൂടെ എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ എന്തൊക്കെ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി അതായത് അവർക്ക് അതിനുള്ള സാധ്യതകൾ കൂടി നമുക്ക് ഒരുക്കി കൊടുക്കാനായിട്ട് ഈ ഒരു രീതിയിലൂടെയുള്ള അസസ്മെൻറ്റിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് സതത ഏവം സമഗ്ര മൂല്യാങ്കനെ നമുക്ക് സംക്ഷിപ്തമായിട്ട് സി സി ഇ എന്ന പേരിലൂടെ വിളിക്കാൻ സാധിക്കും അതായത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന പദത്തിന്റെ ചുരുക്ക രൂപമാണ് സി സി ഇ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ അഥവാ സി സി ഇ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ഭാരതത്തില് ആദ്യമായിട്ട് രൂപം കൊണ്ടത് മറ്റൊരു ചോദ്യം നിക്കടതം വികാസ് ക്ഷേത്ര അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ഇസഡ് പി ഡി സി സംബന്ധിത സിദ്ധാന്ത് ചുനിയെ ഓപ്ഷൻ എ വ്യവഹാർവാദ് ഓപ്ഷൻ ബി സാമാജിക് ഗ്യാൻ നിർമ്മിതവാദ് ഓപ്ഷൻ സി ഗ്യാൻ നിർമ്മിതവാദ് ഓപ്ഷൻ ഡി പ്രയോഗവാദ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സാമാജിക് ഗ്യാൻ നിർമ്മിതവാദ് എന്നുള്ളതാണ് സമീപസ്ഥ വികാസ്കാക്ഷേത്ര അല്ലെങ്കിൽ നിക്കഡ് വികാസ്കാ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഇസഡ് പി ഡി അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ആണ് അടുത്ത ടോപ്പിക് റൂസ് കെ മനോവൈജ്ഞാനിക് ലേവ് ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് വാസ്തവിക് വികാസ് കേസ്തർ തഥാ സംഭാവിത വികാസ് കേസ്തർ കെ ബീച്ച് കെ അന്തർകോ സമീപസ്ഥ വികാസ്ക ക്ഷേത്ര കഹാജാതാ ഹെ ഒരു ലേണറിൻ്റെ ഡെവലപ്മെൻറ്റിന് മൂന്ന് ലെവലുകളാണുള്ളത് ഒന്നെന്ന് പറയുന്നത് ആക്ച്വൽ ഡെവലപ്മെൻ്റ് ആണ് അതായത് ലേണറിന് അഥവാ കുട്ടിക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ആക്ച്വൽ ഡെവലപ്മെൻറ്റിനകത്ത് വരുന്നത് രണ്ടാമത്തെ ലെവലാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ കുട്ടിക്ക് കൂടുതൽ അറിവുകളുള്ള ആരുടെയെങ്കിലും സപ്പോർട്ടിലൂടെ ഡെവലപ്മെൻ്റ് ഉണ്ടാവുന്നു മൂന്നാമത്തെ ലെവല് ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻ്റ് അതായത് കൊളാബറേറ്റീവ് ലേണിംഗ് വഴി കുട്ടി ആ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വാസ്തവ വികാസ് കെ സ്തറിൻ്റെയും അതുപോലെ തന്നെ സംഭാവിത വികാസ് കെ സ്തരന്റെയും ഇടയിലുള്ള ആ ഒരു അന്തരനെയാണ് സമീപസ്ഥ വികാസ്കക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ കുട്ടി തനിയല്ല പഠിക്കുന്നത് കുട്ടിക്ക് മോർ നോളജബിൾ അതർ പേഴ്സൻ്റെ സപ്പോർട്ടിലൂടെയാണ് കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത് ഇസറ്റ് പി ഡി എന്ന് പറയുന്ന ആ ഒരു പേര് റഷ്യൻ ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ എന്ന് പറയുന്നത് ചിലർ ആരുടെയും സഹായമില്ലാതെ തന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു എന്നാൽ മറ്റു ചിലർക്ക് ആരുടെയെങ്കിലും സഹായത്തോട് കൂടി മാത്രമായിരിക്കും എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത് തമ്മിലുള്ള ഈ ഒരു വ്യത്യാസങ്ങൾ ഈ രണ്ട് തരത്തിലുള്ള ആ ഒരു രീതികൾ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ഇസെറ്റ് പി ഡി എന്ന് പറയുന്നത് അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് കുട്ടികളെ പഠനത്തിലേക്ക് കൂടുതൽ ആകർഷിതരാക്കാനായിട്ട് ഇസറ്റ് പി ഡിക്ക് സാധിക്കും ഇനി ഇസറ്റ് പി ഡിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം നോക്കാം ഇസറ്റ് പി ഡിക്ക പ്രത്യധിയാഗ്ഷൻസിലുള്ളത് വൈഗോഡ്സ്കി ദ്വാര പിയാഷെ ദ്വാര സ്കിന്നർ ദ്വാര ബന്ധുരാ നമുക്കറിയാം ഇസഡറ്റ് പി ഡി എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തം ലേവ് വൈഗോഡ്സ്കിയുടേതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വൈഗോഡ്സ്കി ദ്വാര എന്നുള്ളതാണ് വൈഗോഡ്സ്കി പറയുന്നതനുസരിച്ച് ഭാഷ എന്ന് പറയുന്നത് കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കുട്ടി തൻ്റെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ തൻ്റെ സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ഭാഷ സ്വായത്തമാക്കുന്നു ഇപ്പോൾ നമുക്കറിയാം ഇസഡ് പി ഡി എന്ന് പറയുന്നത് കുട്ടി തന്നെക്കാൾ അറിവുള്ള ആരെങ്കിലും ഒരാളുടെ അടുത്ത് നിന്നും അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളുടെ അടുത്തു നിന്നും അറിവ് സമ്പാദിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് അതുകൊണ്ട് തന്നെ ഈ ഒരു സിദ്ധാന്തത്തെ സാമാജിക് സാസ്കൃതിക് സിദ്ധാന്തം എന്ന് പറയാം സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെയാണ് ഇസഡ് പിടി സംഭവിക്കുന്നത് അടുത്തൊരു ടോപ്പിക് സർവനാം അഥവാ പ്രോ നൗണിനെ കുറിച്ചുള്ളതാണ് സജ്ഞക്ക് സ്ഥാൻമേസ് അർത്ഥക്കോ പ്രകട് കരണക്കിലേ ജിൻ ശബ്ദം കാ പ്രയോഗം കിട്ടിയാത്തേ ഉനെ സർവനാം കേഹത്തെഹ് നമുക്കറിയാം സജ്ഞയ്ക്ക് പകരമായിട്ട് അഥവാ നൗണിന് പകരമായിട്ട് അതേ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദങ്ങളെയാണ് സർവനാമുകൾ അഥവാ പ്രോനൗണുകൾ എന്ന് പറയുന്നത് സർവനാമം അഞ്ച് തരത്തിലാണുള്ളത് പുരുഷവാചക് നിശ്ചയവാചക് അനിശ്ചയവാചക് സംബന്ധവാചക് പ്രശ്നവാചക് ഇതിൽ പുരുഷവാചക് സർവനാമ ഏകവചനൽ ഉപയോഗിക്കുമ്പോൾ വരുന്ന ശബ്ദങ്ങൾ മേം തു യഹ് ആപ് തുടങ്ങിയവയും ബഹുവചനിൽ ഹം തും യേ വേ ആപ് തുടങ്ങിയവയുമാണ് നിശ്ചയവാചകില് ഏകവചനില് യഹ് വഹ് തുടങ്ങിയവയും ബഹുവചനിൽ എ വേ തുടങ്ങിയവയും പ്രയോഗിക്കുന്നു അനിശ്ചയവാചക സർവനാമില് പ്രയോഗിക്കുന്ന ശബ്ദങ്ങൾ കോയി കുച്ച് എന്നിവയാണ് സംബന്ധവാചകില് ജോ സോ എന്നിവയും പ്രശ്നവാചകിൽ കോൻ ക്യാ എന്നിവയും പ്രയോഗിക്കുന്നു ഈ അഞ്ച് സർവനാമങ്ങളും ഏതെല്ലാമാണെന്നും അവിടെ പ്രയോഗിക്കുന്ന ശബ്ദങ്ങൾ ഏതൊക്കെയാണെന്നും കൂടി പഠിച്ചു വെക്കുക ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം ചോദ്യം ഇങ്ങനെയാണ് വഹാം കോൻ ആയാ ഹേ വാക്യുമേം കോൻ കിസ് പ്രകാർക്ക സർവനാമേ ഓപ്ഷൻസിലുള്ളത് പുരുഷവാചക് നിശ്ചയവാചക് പ്രശ്നവാചക് സംബന്ധവാചക് നമുക്കറിയാം കോൻ എന്ന പദം അല്ലെങ്കിൽ ആ ഒരു ശബ്ദമെന്ന് പറയുന്നത് പ്രശ്നവാചക് സർവനാമാണ് തുടങ്ങിയ പദങ്ങളിലൂടെ ഒരു ചോദ്യമാണ് ആ സെൻ്റൻസിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നവാചക് സർവനാമമാണ് സർവനാമമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം നോക്കാം സർവനാ ഹെ ഓപ്ഷൻ എ പുരുഷവാചക് ഓപ്ഷൻ ബി നിശ്ചയവാചക് ഓപ്ഷൻ സി പ്രശ്നവാചക് ഓപ്ഷൻ ഡി സംബന്ധവാചക് ശരിയായ ഉത്തരം പ്രശ്നവാചക് എന്നുള്ളതാണ് കോൻ എന്ന പദം പ്രശ്നവാചക് സർവനാമിനെ സൂചിപ്പിക്കുന്നതാണ് അടുത്ത ചോദ്യം ലഡുക്കേകോ ബുലാവോ യം ലഡുക്കേകോമേം പ്രയുക്ത കാരക കോൻസാഹെ ഓപ്ഷൻ എ കർത്ത ഓപ്ഷൻ ബി സമ്പ്രദാൻ ഓപ്ഷൻ സി അപാദാൻ ഓപ്ഷൻ ഡി കർമ്മ് ശരിയായ ഉത്തരം കർമ്മകാരകാണ് കോ എന്ന് പറയുന്നത് കർമ്മകാരകിന്റെ വിഭക്തി ചിഹ്നമാണ് നമുക്കറിയാം എട്ട് തരത്തിലുള്ള കാരകങ്ങളാണുള്ളത് കർത്താകാരക് കർമ്മകാരക് കരൺകാരക് സമ്പ്രദാൻകാരക് അപാദാൻകാരക് സംബന്ധകാരക് അധികരൺകാരക് സംബോധൻകാരക് കർത്താകാരക് നെ കർമ്മകാരക്ക് കോ കരൺകാരക് സേ കെ ദ്വാര സമ്പ്രദാൻകാരക് കോ കെലിയെ അപാദാൻകാരക് സേ സംബന്ധകാരക് കെ കി അധികരൻകാരക് മേം പർ സംബോധൻകാരക് ഹേ അരേ എന്നിങ്ങനെയാണ് അവയുടെ വിഭക്തി ചിഹ്നങ്ങൾ ഉപയോഗിക്കുക നിർബന്ധമായിട്ടും ഈ എട്ട് കാരകങ്ങളും അവയുടെ വിഭക്തി ചിഹ്നങ്ങളും അറിഞ്ഞിരിക്കുക കേട്ടറ്റ് പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്ന ചില ടോപ്പിക്കുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെട്ടു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി